ഫിഷ് മോളി നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഇഷ്ടാനുസരിച്ച് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നല്ല ടേസ്റ്റി ക്രീമി ഫിഷ് മോളിയാണ് ഇന്നത്തെ വീഡിയോ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് നെയ്മീനാണ് ഇത് നമുക്ക് ഉപ്പും കുരുമുളകും മഞ്ഞളും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്ത് അരമണിക്കൂർ വെക്കാം ഇത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് തേങ്ങ തിരുമ്മി ഒരു ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുകയാണ് ഇനി വേണ്ടത് അര കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നാം പാലും ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് രണ്ടാം പാലും നമുക്ക് ശരിയാക്കി വെക്കാം തേങ്ങ മിക്സിയിൽ ചതച്ച് ഒന്നാം പാലും രണ്ടാം പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്നാം പാല് രണ്ടാം പാല് മരിനേറ്റ് ചെയ്ത മീൻ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം മീൻ ഫ്രൈ ചെയ്യാനിട്ടു അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് കുറച്ച് സാധനം റെഡിയാക്കി വെക്കാനുണ്ട് ഒരു വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഒരു നാലഞ്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തക്കാളിയും വട്ടത്തിൽ അരിഞ്ഞെടുക്കണം മീൻ വറക്കാനിട്ടതാണ് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് പുറം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി ഒത്തിരി ക്രിസ്പാവുകയും നല്ല മുരിഞ്ഞു വരികയോ ഒന്നും വേണ്ട ഫിഷ്മോളിക്കായിട്ട് സാധാരണ ആൾക്കാർ എടുക്കുന്നത് കരിമീൻ ആവോലി നെയ്മീൻ പിന്നെ ചിലർ മോദം എടുക്കും ഇത്രയൊക്കെ മീനാണ് ഫിഷ്മോളിക്ക് നല്ലത് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വറക്ക് വന്നിട്ടുണ്ട് മീൻ തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് പുറവും വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം ഈ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് സവാള പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇത് ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട് നമുക്കിനി വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് വാടുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം വിഷ്മോളിക്ക് സാധാരണ പുളിക്കായിട്ട് നാരങ്ങ നീരാണ് ചേർക്കുന്നത് പക്ഷേ ഞാൻ മീൻ്റെ കൂടെ നാരങ്ങ നീര് ചേർക്കുന്നില്ല ഞാൻ ഒരു കഷ്ണം പുളിയാണ് ചേർക്കുന്നത് ഒരു ചെറിയ കളറിനായിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ചിലരിടില്ല ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഓപ്ഷനിലാണ് പിന്നെ മല്ലിപ്പൊടി ഒരു അര സ്പൂണും കൂടെ ഇടുന്നുണ്ട് എരിക്കായിട്ട് നമ്മൾ ഈ പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത് ചുമന്ന മുളക് ഇന്ന് ചേർക്കില്ല അങ്ങനൊരു ഇത്രയും പുളി ചേർക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ വറുത്ത് വെച്ച് മീനും കൂടെ ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ മീനും ഇട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം തക്കാളി വാടി വന്നിട്ടുണ്ട് നമുക്കിനി രണ്ടാം പാൽ ഒഴിക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ല പോലെ തിളച്ച് വേവട്ടെ കറി കുറുകി വന്നിട്ടുണ്ട് മീനും വെന്തു അപ്പോൾ നമുക്കിനി ഒന്നാം പാൽ ചേർക്കാം തീ കുറയ്ക്കണം ആദ്യം എന്നിട്ട് ഒന്നാം പാൽ ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി അടുപ്പിൽ നിന്ന് മാറ്റാം ഞങ്ങളുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യണേ അതേപോലെ കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നല്ല ഒരു റെസിപ്പിയാണ് ഫിഷ്മോളി നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ